بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സിലെ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് സഹീഹുൽ ബുഖാരിയിലെ കിതാബുൽ ജനായിസിലെ ഏതാനും ബാബുകളാണ്. നമ്മുടെ എക്സാം ജനുവരി മാസത്തിൽ ആരംഭിക്കുന്നതിനാൽ ഖുർആനിൽ രണ്ട് സൂറത്ത് കൂടെ നമുക്ക് ക്ലാസ് എടുത്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹദീസ് തൽക്കാലം അവിടെ അതിൽ സ്റ്റോപ്പ് ചെയ്യുകയും ബാക്കി ഖുർആനിൻ്റെ ഭാഗം വായിക്കാനാണ്, അതിൻ്റെ തഫ്സീർ വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സൂറത്ത് ദുഖാനാണ്. സൂറത്ത് ദുഖാൻ മക്കി സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവർക്ക് 70,000 മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തുമെന്നും, അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ ചില റിവായത്തുകൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ ആ റിവായത്തുകളൊന്നും കുറ്റമറ്റതല്ല, അത് ദുഅഫുള്ളതാണ്, ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ വചനം ഹമീം. മുമ്പത്തെ സൂറത്തുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ കേവലാക്ഷരമാണ്. അതിന് അർത്ഥം അല്ലാഹു അഅലം. വൽ കിതാബിൽ മുബീൻ. വൽ കിതാബി, ആ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. അൽ മുബീൻ, സ്പഷ്ടമായ വ്യക്തമായ വേദഗ്രന്ഥം തന്നെയാണ് സത്യം. കാര്യങ്ങളെ കൃത്യമായി വിശദീകരിക്കുന്ന വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്ന കുന്ന മുൻദിരീൻ. ഇന്ന അൻസൽനാഹു, അതിനെ നാം ഇറക്കി. ഇന്ന അൻസൽനാഹു, അതിനെ നാം ഇറക്കി, അല്ലെങ്കിൽ അതിനെ നാം അവതരിപ്പിച്ചു. ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ഒരു അനുഗ്രഹീതമായ രാവിൽ. ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ഇന്ന കുന്ന മുൻദിരീൻ. ഇന്ന കുന്ന മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവരാകുന്നു. മുൻദിരീനാണ് മുന്നറിയിപ്പ് നൽകുന്നവർ. ഇന്ന കുന്ന മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവരാകുന്നു. അള്ളാഹുവിനെ കുറിച്ച് ജമ്മായിട്ടുള്ള പ്രയോഗമാണ്. നമുക്കറിയാം അത് ഒരു ബഹുമാന സൂചകമായിട്ടുള്ള തഅദീമിന്റെ പ്രയോഗമാണ്. അപ്പോ ഇവിടെ ഈ ആയത്തില് പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിനെ അനുഗ്രഹീതമായ രാവിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. എന്താണ് ഈ അനുഗ്രഹീതമായ രാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ലൈലത്തുൽ ഖദറാണ്. പരിശുദ്ധ ഖുർആനിലെ തന്നെ ആയത്തുകള് നമുക്ക് അതിന്റെ വിശദീകരണം കാണാം. ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. അതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അപ്പൊ ഈ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ മുബാറക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരിശുദ്ധ റമദാനിലെ ഒരു ഉരാവാണ്. എന്നാൽ അത് ഷഅബാനിലെ മാസത്തിലെ 15-ാം രാത്രിയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സഹിയായി വന്നിട്ടുള്ളതല്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിനും ഹദീസുകൾക്കും അത് എതിരാണ്. വ്യക്തമായി തന്നെ ഖുർആൻ അത് വിശദീകരിച്ചതാണ്. പരിശുദ്ധ ഖുർആന്റെ അവതരണം ലൈലത്തുൽ ഖദറിലാണ് എന്നുള്ളത്. പിന്നെ പരിശുദ്ധ ഖുർആന് എങ്ങനെയാണ് അവതരിപ്പിച്ചത്? നമുക്കറിയാം 23 കൊല്ലം കൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായത്. രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന്, ലോഹൽ മഹ്ഫൂദിലുള്ള പരിശുദ്ധ ഖുർആൻ ലൈലത്തുൽ ഖദറിന്റെ ദിവസം, അല്ലെങ്കിൽ ലൈലത്തുൽ മുബാറക ആ ദിവസം ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. മുഴുവനായും എന്ത് ചെയ്തു? അത് ബൈത്തുൽ ഇസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അവതരിപ്പിച്ചു. പിന്നീട് അവിടുന്ന് ഘട്ടം ഘട്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാഹചര്യത്തിനനുസരിച്ച് അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ മുഖേന നൽകുകയും ചെയ്തു. ഇതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, ഈ ആദ്യം പറഞ്ഞ ഈ അഭിപ്രായമാണ് മുഫസ്സിറുകളിൽ അധികവും സ്വീകരിച്ചു പോരുന്നത്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ അഭിപ്രായക്കാരനാണ്. ഇമാം ഹാക്കിം, ഇമാം ബൈഹക്കി, ഇമാം നസായി, ഇമാം തുബ്രാനി മുതലായവരൊക്കെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം, ഖുർആനിന്റെ അവതരണം ആരംഭിച്ചത് ലൈലത്തുൽ ഖദറിലാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങുന്നത് അത് ലൈലത്തുൽ ഖദറിലാണ്. അതുകൊണ്ടാണ് അതാണ് ലൈലത്തുൽ ഖദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ അഭിപ്രായ പ്രകാരം ഖുർആനിനെ മുഴുവനായി ലോഹൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിലാണ്.
രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം ഖുർആനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആരംഭിച്ച് തുടങ്ങിയത് അവതരിപ്പിച്ച് തുടങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. ഈ അഭിപ്രായമാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാ തുടങ്ങിയ മുഫസ്സിറുകളൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ള അഭിപ്രായം. പിന്നെ ഈ വിഷയത്തിൽ തൊട്ട് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് ഇന്ന കുന്ന മുൻസിരീൻ, തീർച്ചയായും നാം താക്കീത് നൽകുന്നവരാകുന്നു. മുഅല്ലിമീൻ അന്നാസമായ അംഫഅഹും വയദുറുഹും ശർഅൻ, മനുഷ്യന്മാരെ അവർക്ക് ഉപകാരമുള്ളതും ഉപദ്രവമുള്ളതുമായ കാര്യങ്ങളെ പഠിപ്പിക്കുക. എന്തിനാണ്? അത് പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ ഒരു ഹുജ്ജത്തിനെ സ്ഥാപിക്കാൻ, പരലോകത്ത് അവരെ ശിക്ഷിക്കുവാൻ അവരുടെ ചെയ്തി കാരണം അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ടും അവർ തിന്മ ചെയ്യുമ്പോൾ അതിനവർ അർഹരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക, അങ്ങനെ അവരെ ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണമുള്ളത്. അതാണ് ഇന്ന കുന്ന മുൻദിരീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കൊണ്ട് പറഞ്ഞത് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. യുക്തമായ എല്ലാ കാര്യവും, കുല്ലു അംരിൻ ഹകീം, യുക്തമായ എല്ലാ കാര്യവും അന്ന് വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു. ഇവിടെ ഫിഹാ യുഫ്രഖു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ആ ലൈലത്തുൽ ഖദറിൽ അല്ലെങ്കിൽ ലൈലത്തുൽ മുബാറകയിൽ ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയ ലോഹൽ മഹ്ഫൂളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അതത് വർഷങ്ങളിൽ ലോകത്ത് നടക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ആ രാത്രിയിൽ മലക്കുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഫിഹ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം, ആ യുഫ്രഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അഭിപ്രായമാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇബ്നു ഉമർ, അതുപോലെ തന്നെ ഇമാം മുജാഹിദ്, അബൂ മാലിക്, ദുഹാക്ക് തുടങ്ങിയ മുഫസ്സിറുകളൊക്കെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം സഅദി റഹ്മഹുള്ള വിശദീകരിച്ചതുപോലെ ഈ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖദറിൻ്റെ ഭാഗമായി ഒരു വർഷം നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതുപോലെ തന്നെ ശർഈയായ മുഴുവൻ അഹ്കാമുകളും എഴുതി രേഖപ്പെടുത്തുമെന്നർത്ഥം. ഇവിടെ എഴുതി രേഖപ്പെടുത്തൽ പല രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാ സ്വഫ്റ്റുകളുടെയും ഖദറുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്? ലോഹൽ മഹ്ഫൂളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്ത് നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും, ആരൊക്കെ എത്ര ജീവിക്കും, എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അവസ്ഥകൾ എല്ലാം ലോഹൽ മഹ്ഫൂളിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ മനുഷ്യനും ജനിച്ച് വീഴുന്നതിന് മുമ്പ് അവൻ്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് അവൻ എങ്ങനെയായിരിക്കണം എന്നതും കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന മുഴുവൻ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വതആല എഴുതി രേഖപ്പെടുത്താൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തു. അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വർഷവും ലൈലത്തുൽ ഖദറിൻ്റെ അന്ന് എന്തൊക്കെയാണ് ഈ വർഷം നടക്കേണ്ടത് എന്നത് എഴുതി രേഖപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ആയത്തിൽ സൂചിപ്പിച്ചത് യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ അംറുൻ ഹകീം എന്നത് പറഞ്ഞാൽ, ആ ഹക്കീം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് യുക്തമായ എല്ലാ കാര്യങ്ങളും എന്നാണ്. അമാനി മൗലി റഹ്മഹുള്ള തന്നെ അതിൻ്റെ വിശദീകരണത്തിൽ ബലവത്തായ കാര്യങ്ങൾ എന്നൊരു അർത്ഥവും നൽകിയിട്ടുണ്ട്. കാരണം മുഫസ്സിറുകളൊക്കെ ഹക്കീം എന്നതിന് മുഹ്കമൻ ലാ യുബദ്ദലു വലാ യുഗയ്യർ, അഥവാ ഒരിക്കലും മാറ്റങ്ങൾക്കോ തിരുത്തലുകൾക്കോ സാധ്യതയില്ലാത്തത്, അങ്ങനെ മാറ്റങ്ങളോ തിരുത്തലുകളോ ഇല്ലാത്ത ഒരു വിധികൾ, കാര്യങ്ങൾ എന്നാണ് ആ ഹക്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ അർത്ഥമാണ് പൂർവികരായ മുഫസ്സിറുകളൊക്കെ സ്വീകരിച്ചു പോന്നത്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി അമാനി മൗലവി റഹ്മഹുള്ള എടുത്തു കൊടുത്തത്. ശേഷം വരുന്ന അംറം മിൻ ഇന്ദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാര്യം എന്നതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം എന്നാണ്
അമാനി മൗലവിയും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത്. തുടർന്നുകൊണ്ട് പറഞ്ഞു, അമ്രം മിൻ ഇന്ദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയായിക്കൊണ്ട്, നമ്മുടെ പക്കൽ നിന്നുള്ള കൽപ്പനയായിക്കൊണ്ടാണ് ഈ ഓരോ രാത്രിയിലും ബലവത്തായ ഈ കാര്യങ്ങൾ വേർതിരിച്ച് വിവരിക്കപ്പെടുന്നത്. ഇന്ന കുന്ന മുർസലീൻ, തീർച്ചയായും നാം ദൂതന്മാരെ റസൂലുമാരെ അയക്കുന്നവരാകുന്നു. കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് കാര്യങ്ങൾ ഓതി കേൾപ്പിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നു എന്നർത്ഥം. ആറാമത്തെ വചനം, റഹ്മതൻ മിർ റബ്ബിക്, ഇന്നഹു ഹുവസ് സമീഉൽ അലീം. റഹ്മതൻ മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ കാരുണ്യമായിക്കൊണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. റബ്ബിസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണവൻ. വമാ ബൈനഹുമ, അതിനിടയിലുള്ളതിൻ്റെയും. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢതയുള്ളവരാണെങ്കിൽ, ദൃഢവിശ്വാസികളാണെങ്കിൽ. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീതു റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, അവനല്ലാതെ ആരാധ്യനേയില്ല, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നു. വയുമീതു, അവൻ മരിപ്പിക്കുന്നു. റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണവൻ. വറബ്ബു ആബായിക്കും, നിങ്ങളുടെ പിതാക്കന്മാരുടെ റബ്ബുമാണവൻ. റബ്ബുക്കും വറബ്ബു ആബായിക്കും അൽ ഔവലീൻ, പൂർവികരായ നിങ്ങളുടെ പിതാക്കളുടെ റബ്ബുമാണവൻ. അപ്പൊ ഇവിടെ ഈ എട്ട് ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച വിഷയം പരിശുദ്ധ ഖുർആനെ കൊണ്ട് സത്യം ചെയ്തു. അതിനുശേഷം ഈ ഖുർആനിൻ്റെ അവതരണമുണ്ടായത് അനുഗ്രഹീതമായ രാവിലാണെന്ന് പറഞ്ഞു. ആ രാവിൽ തന്നെയാണ് ഫലവത്തായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈ ലോകത്ത് വിവരിക്കപ്പെടുന്നത് എന്നും സൂചിപ്പിച്ചു. എന്നിട്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്, പ്രവാചകന്മാരെ നിയോഗിച്ചത്, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം, കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ്. ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, ആകാശങ്ങളുടെ ഭൂമിയുടെ അതിനിടയിലുള്ളതിൻ്റെ രക്ഷിതാവ്, എല്ലാ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ രക്ഷിതാവ് ആരാണോ അവനെ മാത്രമാണ് ഇബാദത്ത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല റുബൂബിയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവൻ്റെ ഉലൂഹിയത്തിനെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലി കൂടെയാണത്. മക്കയിലെ മുശ്രിക്കുകൾ, അവർ റുബൂബിയത്തിനെ അംഗീകരിച്ചവരായിരുന്നു. ലോകത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹു ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൃഢവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനില്ല. കാരണം അവൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരായ നിങ്ങളുടെ പിതാക്കന്മാരുടെയും റബ്ബാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മക്കയിലെ മുശ്രിക്കുകൾ, അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ബൽ ഹും ഫീ ശക്കിയൽ അബൂൻ, ബൽ എങ്കിലും, ഹും അവർ അഥവാ ഈ അവിശ്വാസികൾ, ഫീ ശക്കിയൽ അബൂൻ, ഫീ ശക്കിൻ, അവർ സംശയത്തിലാണ്. യഅബൂൻ, അവർ കളിച്ചു കൊണ്ടിരിക്കുന്നു അഥവാ അവർ സംശയത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി സംശയങ്ങൾക്ക് സ്ഥാനമില്ലാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളിലൂടെയും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിട്ടും വീണ്ടും അവർ ഈ സംശയത്തിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സത്യം സ്വീകരിക്കാനുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കുള്ള താക്കീദാണ് അടുത്ത വചനം, ഫർതഖിബ് യൗമ തതി സമാഉ ബിദുഖാനി മുബീൻ. ഫർതഖിബ്, അതുകൊണ്ട് നീ പ്രതീക്ഷിക്കുക. യൗമ തതി സമാഉ ബിദുഖാനി മുബീൻ, ആകാശം സ്പഷ്ടമായ ഒരു പുകയും കൊണ്ട് വരുന്ന ദിവസം. യൗമ, ഒരു ദിവസം, തിസ്സമാഉ, ആകാശം വരും, ബിദുഖാനി മുബീൻ, ഒരു സ്പഷ്ടമായ പുകയും കൊണ്ട്. അപ്പോൾ സ്പഷ്ടമായ ഒരു പുകയും കൊണ്ട് വരുന്ന ദിവസത്തെ നീ പ്രതീക്ഷിച്ചു കൊള്ളുക.
ഈ ദിവസം ഏതാണ് എന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകൾ, ഇമാം മുജാഹിദ് റഹ്മഹുള്ളയെ പോലെയുള്ള പ്രഗത്ഭരായ മുഹദ്ദിസുകളൊക്കെ ഇത് കഴിഞ്ഞു പോയ മുശ്രിക്കുകളുടെ ജീവിതത്തിൽ, മുശ്രിക്കുകളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുശ്രിക്കുകൾക്ക് ശിക്ഷയായി കഴിഞ്ഞു പോയ ഒരു സംഭവമാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ചില ആലിമീങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മറ്റു ചില മുഫസ്സിറുകൾ, ഇത് അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള പുകയാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ വിശദ വിവരണങ്ങൾ ഞാൻ തുടർന്ന് ഈ ആയത്തുകളുടെ അവസാനത്തിൽ പറയാം. ആദ്യം നമുക്ക് ഈ ആയത്തുകളുടെ അർത്ഥത്തിലൂടെ ഒന്ന് കടന്നു പോകാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യഖ്ഷ അന്നാസ ഹാദാ അദാബുൻ അലീം. യഖ്ഷ അന്നാസ, ഈ പുക മനുഷ്യരെ മൂടുന്നതാണ്. ഈ പുക മനുഷ്യരെ മൂടുന്നതാണ്. ഹാദാ അദാബുൻ അലീം, ഇത് വേദനാജനകമായ ഒരു ശിക്ഷയാകുന്നു. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. മക്കെ, ഈ അവിശ്വാസികൾ ഈ ശിക്ഷ കാണുമ്പോൾ, ഈ വേദനാജനകമായ ശിക്ഷ ആസ്വദിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇക്ഷിഫ് അന്ന, ഞങ്ങളിൽ നിന്ന് നീ നീക്കേണമേ, ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കേണമേ, അല്ല അജാബ, ഈ ശിക്ഷ. ഇന്ന മുഅ്മിനൂൻ, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീ നീക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീക്കേണമേ എന്നവർ പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, അന്നാലഹുമുദ്ദിഖറ, എവിടെ നിന്നാണ് അവർക്ക് ഉപദേശം ഫലപ്രദമാകുന്നത്? അന്നാലഹുമുദ്ദിഖറ, എവിടെ നിന്നാണ് ഇനി അവർക്ക് ഉപദേശം ഫലപ്രദമാകുക? വഖദ് ജാഅഹും റസൂലും മുബീൻ, വഖദ് ജാഅഹും, തീർച്ചയായും അവർക്ക് വന്നു, റസൂലും മുബീൻ, സ്പഷ്ടമായ ഒരു പ്രവാചകൻ, കാര്യങ്ങളെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്ന, വിവരിച്ചു കൊടുക്കുന്ന ഒരു ദൂതൻ അവർക്ക് വന്നു. എന്നിട്ടും അതിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാതെ അതിനോട് വിമുഖത കാണിച്ച ഈ കൂട്ടർക്ക് ഇനി എങ്ങനെയാണ് ഉത്ബോധനം ഫലപ്രദമാകുക, ഉപദേശം ഫലപ്രദമാകുക? അതുകൊണ്ട് ശിക്ഷയെ നീക്കിയത് കൊണ്ടൊന്നും കാര്യമുണ്ടാവുകയില്ല എന്നർത്ഥം. അങ്ങനെ ആ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ മനോഭാവം? കാര്യങ്ങൾ അവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന, നരകത്തിൽ നിന്ന് അവരെ തടയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന പ്രവാചകൻ വന്നപ്പോൾ അവരാ പ്രവാചകനോട് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു? സുമ്മതവല്ലൗ അൻഹു വഖാലു മുഅല്ലമും മജ്നൂൻ. സുമ്മതവല്ലൗ, അവര് പിന്തിരിഞ്ഞു. സുമ്മതവല്ലൗ, അവരെന്ത് ചെയ്തു? പിന്മാറിക്കളഞ്ഞു. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്, കാര്യങ്ങൾ വിശദീകരിക്കുന്ന പ്രവാചകനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു, അദ്ദേഹത്തെ അവർ അവഗണിച്ചു. വഖാലു മുഅല്ലമും മജ്നൂൻ, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, അഭ്യസിക്കപ്പെട്ട ഭ്രാന്തനാണെന്ന്. മുഅല്ലമൻ എന്ന് പറഞ്ഞാൽ അഭ്യസിക്കപ്പെട്ടവെന്നാണ്. അഭ്യസിക്കപ്പെട്ട ഒരു ഭ്രാന്തനാണ്, മജ്നൂനാണെന്ന് പറഞ്ഞ് ആ പ്രവാചകനെ കളിയാക്കുകയും ആ പ്രവാചകനെ ധിക്കരിക്കുകയുമാണ് അവർ ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയാണ്, ഇന്ന കാശിഫുൽ അദാബി ഖലീലൻ ഇന്നകും ആഇദൂൻ. ഇനി നാം ആ ശിക്ഷ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. ഇന്ന കാശിഫുൽ അദാബി ഖലീലൻ, വളരെ കുറഞ്ഞ സമയത്തേക്ക് ആ ശിക്ഷയെ നാം ഒഴിവാക്കുന്നവനാണ്, അല്ലെങ്കിൽ ഒഴിവാക്കി കൊടുക്കുന്നതാണ്. എന്താ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്? ഇന്നക്കും ആഇദൂൻ, നിങ്ങൾ വീണ്ടും മടങ്ങുന്നവരാകുന്നു. നിങ്ങളുടെ ആ ഒരു ധിക്കാരത്തിലേക്കും അവിശ്വാസത്തിലേക്കും അഹങ്കാരത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകും. നിങ്ങൾ ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരില്ല, കാരണം നിങ്ങളുടെ മനോഭാവം അതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. അങ്ങനെ നിങ്ങൾ തിരിച്ച് വീണ്ടും കുഫറിലേക്ക് പോയാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് യൗമ നബ്തിഷുൽ ബത്ഷതൽ കുബ്ര ഇന്നാ മുൻതഖിമൂൻ. യൗമ ഒരു ദിവസം നബ്തിഷു നാം പിടിക്കും, അൽ ബത്ഷതൽ കുബ്ര ശക്തമായ ഒരു പിടുത്തം, വലിയ ഒരു പിടുത്തം നാം നിങ്ങളെ പിടിക്കും. ഇന്നാ മുൻതഖിമൂൻ, തീർച്ചയായും നാം പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാകുന്നു. അപ്പൊ ഇത്രയും ആയത്തുകൾ സൂചിപ്പിച്ചിട്ടുള്ള സംഭവം എന്താണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇബ്നു മസ്ഊദ്, ഇമാം മുജാഹിദ്, ഇമാം അബു ആലിയ, ഇമാം ഇബ്രാഹിം ഉന്നഖഈ, ഇമാം ദഹാക്ക്, ഇമാം അതിയ്യ അൽഔഫി, അതുപോലെ തന്നെ ഇബ്നു ജരീർ ഉത്തബരി, ഈ പ്രസിദ്ധരായ മുഫസ്സിറുകളുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞുപോയതാണ്. അവരുടെ വ്യാഖ്യാന പ്രകാരം فَارْتَقِبْ يَوْمَ تَأْتِي السَّمَاءُ بِدُخَانٍ مُبِينٍ എന്ന് പറയുമ്പോൾ ആകാശം വ്യക്തമായൊരു പുകയുമായി വരുന്ന ദിവസത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായ ഒരു ശിക്ഷയെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവും അസത്യവും കൃത്യമായി അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടും അത് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർ നബിക്കെതിരെ നിലകൊള്ളുകയും നബിയെ ഉപദ്രവിക്കുകയും ചെയ്തു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചു, യൂസുഫ് നബിയുടെ കാലത്തുണ്ടായതുപോലെയുള്ള ഒരു വരൾച്ച ഇവർക്ക് നീ ഉണ്ടാക്കണമേ എന്ന് നബി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായി മുബറു ഗോത്രത്തിനൊക്കെ വലിയ ഒരു പട്ടിണി അവരെ പിടികൂടി, വളരെ വലിയൊരു വരൾച്ച. എത്രത്തോളം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അവരെ എല്ലുകളും അതുപോലെ തന്നെ ശവങ്ങളുമെല്ലാം തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നാണ്. വിശപ്പ് കാരണം അവര് ആകാശലോകത്തേക്ക് ആകാശത്തേക്ക് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആകാശം മുഴുവൻ ഇരുട്ടുമൂടിയതായി, പുക വന്ന് ഇരുട്ടുമൂടിയതായി അവർക്ക് തോന്നി. കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പ് കാരണത്താൽ ആകാശത്തൊക്കെ അങ്ങനെ പുക വന്ന് നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. ആകാശത്ത് പുകയല്ലാതൊന്നും അവർ കണ്ടില്ല എന്നാണ്. ശരിക്കത് ശരിയായിട്ട് പുക കണ്ടു എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് അവരുടെ ആ വിശപ്പും ആ പ്രയാസവും കാരണം അവർക്ക് അങ്ങനെയാണ് തോന്നിയത്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്, ഇങ്ങനെ ശിക്ഷ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. എന്നിട്ടോ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മുബറിന് വേണ്ടി ഇസ്തിസ്ഖ നടത്തണം, അവർക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫഇന്നഹ ഖദ് ഹലകത്ത്, മുബറ ആകെ നശിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിച്ചു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിച്ചു. ഇന്നാ കാശിഫുൽ അസാബ് ഖലീല ഇന്നകും മഅഇദൂൻ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് നേരത്തേക്ക് ആ ശിക്ഷയെ അല്ലാഹു തആല മാറ്റി. അപ്പൊ എന്താ ഉണ്ടായത്? അവർ തിരിച്ച് അതിലേക്ക് തന്നെ പോയി. ഇബ്നു മസ്ഊദ് പറയാണ്, ഫലമ്മാ അസാബഹുമുർ റഫാഹിയതു ആദു ഇലാ ഹാലിഹിം, അവരിൽ നിന്ന് ഈ ഒരു പരീക്ഷണം നീങ്ങിയപ്പോൾ അവരവരുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചുപോയി. അവര് വിശ്വാസികളായില്ല, അവര് വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞത്, യൗമന ബുത്തുഷുൽ ബത്ഷതൽ കുബ്ര ഇന്ന മുൻതഖിമൂൻ, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബദ്രി യുദ്ധത്തെ കുറിച്ചാണ്. ബദ്രി യുദ്ധത്തിൽ നിങ്ങളെ നാം ഒരു പിടുത്തം പിടിക്കുക തന്നെ ചെയ്യും. അതാണ് ബത്ഷതൽ കുബ്ര എന്ന് പറഞ്ഞ ബദ്ര യുദ്ധം. അവിടെ വെച്ച് അവരെ പിടിക്കുകയും ഖുറൈശികളിലെ പ്രമുഖരായ ആളുകളെയെല്ലാം വധിക്കപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുഫസ്സിറുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള മുഫസ്സിറുകൾ സ്വീകരിച്ചു പോകുന്ന തഫ്സീറാണ്. അവിടെ ദുഖാനിൻ മുബീൻ, അല്ലെങ്കിൽ യൗമയത്തി സമാഉ ബിദുഖാനിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അലാമത്തായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ ഒരു പുകയെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് അവർക്ക് താക്കീത് നൽകുന്നത് എന്ന്. അന്ന് ജനങ്ങളെയെല്ലാം അത് ആവരണം ചെയ്യും, അവിശ്വാസികൾക്കും മുനാഫിക്കീങ്ങൾക്കും കാഴ്ച നഷ്ടപ്പെടും, അവരുടെ കേൾവിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, കേൾവിയും കാഴ്ചയൊക്കെ നഷ്ടപ്പെടും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ജലദോഷം പോലെ മാത്രമേ അത് ഉണ്ടാക്കുള്ളൂ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ദുഖാനിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
അന്ന് ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ വിശ്വാസികളായിക്കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല. അങ്ങനെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയെ മാറ്റിയാലും അവർക്ക് എന്തുണ്ടാവില്ല, അവർ അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ യോമന ബുത്തുഷുൽ ബത്തുഷത്തൽ കുബ്ര എന്ന് പറഞ്ഞാൽ ഖിയാമത്താണ് സംഭവിച്ചിട്ട് പരലോക ശിക്ഷയെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെയാണ് വലിയ പിടുത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഖിയാമത്താളിലെ ശിക്ഷയാണ് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. രണ്ട് വ്യാഖ്യാനവും എല്ലാ മുഫസ്സിറുകളും അവരുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, അള്ളാഹു അഅലം. എന്തായിരുന്നാലും ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതിന് വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടും അത് സ്വീകരിക്കാതെ അതിനോട് അവഗണന കാണിച്ച് അതിനോട് മുഖം തിരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇഹത്തിലും പരത്തിലും അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അതിന് നമ്മൾ കാത്തിരുന്നു കൊള്ളുക. അള്ളാഹു തആല അങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ചകളിൽ നമുക്ക് വിശദീകരിക്കാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.